നമസ്കാരം മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പ്രതിരോധ രംഗത്ത് വമ്പൻ മാറ്റങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെ പലതരം ഭീഷണിയുമായി രംഗത്തെത്തുമ്പോഴും ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ മേഖലയിലെ മുന്നേറ്റമാണ് ഇന്ത്യക്കെതിരെ ഒരു ചെറുവിരൽ പോലും ഇറക്കാൻ ഇരു രാജ്യങ്ങളും മടിക്കാത്തതിനുള്ള പ്രധാന കാരണം ഇപ്പോഴിതാ സൈനികർക്ക് വഹിക്കാൻ കഴിയുന്ന ടാങ്ക് വേദാ മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഡി ആർ ഡിഒ മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലിന്റെ പരീക്ഷണമാണ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ വിജയകരമായി പൂർത്തിയാക്കിയത് സൈനികർക്ക് വഹിക്കാൻ കഴിയുന്ന ഇത്തരം മിസൈലുകൾ യുദ്ധങ്ങളിൽ ഇന്ത്യക്ക് ഇരട്ടി കരുത്ത് നൽകുമെന്നാണ് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ദൂരപരിധിയിലായിരുന്നു പരീക്ഷണം നടത്തിയത് പരീക്ഷണത്തിൽ ലക്ഷ്യം കൃത്യതയോടെ വേദിച്ചാണ് മിസൈൽ കരുത്ത് തെളിയിച്ചത് നേരത്തെ പരമാവധി ദൂരപരിധിയിൽ നടത്തിയ പരീക്ഷണങ്ങളിലും മിസൈൽ ലക്ഷ്യം കൃത്യതയോടെ ഭേദിച്ചിരുന്നു മനുഷ്യന് വഹിക്കാൻ കഴിയുന്ന ലോഞ്ചറുകളാണ് ഈ മിസൈലുകളുടെ പ്രധാന സവിശേഷത തെർമൽ സൈറ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ലോഞ്ചറുകൾക്ക് ഭാരം കുറവാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിനായി ഇൻഫ്രാ റെഡ് ഇമേജിംഗ് സീക്കറും ഓൺ ബോർഡ് കൺട്രോളിനായി അത്യാധുനിക ഏവിയോണിക്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിജയകരമായി പൂർത്തിയാക്കിയ ഡിആർഡിഒയെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിക്കുകയും ചെയ്തു പരീക്ഷണം വിജയിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തു അതേസമയം രാജ്യത്തിന്റെ സമുദ്ര സുരക്ഷാ സുരക്ഷാരംഗത്ത് വൻ കുതിപ്പ് നൽകുന്ന അത്യാധുനിക പടക്കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണം ഈ ഇടയ്ക്കാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാവികസേനയ്ക്ക് സമ്മാനിച്ചത് ചടങ്ങിൽ നാവികസേനാ മേധാവി മുഖ്യ അതിഥിയായിരുന്നു ഐ എൻ എസ് വിശാഖപട്ടണം കമ്മീഷൻ ചെയ്തതോടെ അത്യാധുനിക യുദ്ധ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കഴിവുള്ള പ്രമുഖ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും സ്ഥാനം പിടിച്ചു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഡെസ്ട്രോയർ വിഭാഗത്തിൽപ്പെട്ട കപ്പലാണ് ഐ എൻ എസ് വിശാഖപട്ടണം ഡെസ്ട്രോയർ വിഭാഗത്തിൽ നാവികസേനയുടെ പക്കലുള്ള കപ്പലുകളിൽ വച്ച് ഏറ്റവും വലുതെന്ന വിശേഷണവും ഇതിനുണ്ട് നൂറ്റി അറുപത്തിമൂന്ന് മീറ്റർ നീളവും ഏഴായിരത്തി നാനൂറ് ടണ്ണിലധികം ഭാരവുമുണ്ടതിന് ഈ കപ്പലിന്റെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഭാഗങ്ങൾ ഇന്ത്യൻ നിർമ്മിതമാണ് സൂപ്പർസോണിക് ഉപരിതല ഭൂതല വിമാന മിസൈലുകൾ ഇടത്തരം ഹസ്വദൂര തോക്കുകൾ അന്തർവാഹിനികൾ റോക്കറ്റുകൾ നൂതന ഇലക്ട്രോണിക് യുദ്ധ ആശയവിനിമയ സ്യൂട്ടുകൾ എന്നിവയുൾപ്പെടെ നിരവധി അത്യാധുനിക സൗകര്യങ്ങളാണ് ഐ എൻ എസ് വിശാഖപട്ടണത്തിലുള്ളത് മുപ്പത് നോട്ടുകളിൽ കൂടുതൽ വേഗത കൈവരിക്കാനുള്ള കഴിവും ഈ കപ്പലിനുണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത അത്യാധുനിക ഡിജിറ്റൽ നെറ്റ്വർക്കുകൾ കോമ്പാറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സിസ്റ്റം എന്നിവയും ഐ എൻ വിശാഖപട്ടണത്തിന്റെ പ്രത്യേകതയാണ് ഇതിനു പുറമെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കോംബാറ്റ് ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും പ്രധാനമന്ത്രി രാജ്യത്തെ സൈന്യത്തിന് സമർപ്പിച്ചിരുന്നു പോർമുഖത്ത് സുശക്തമായി പ്രവർത്തിക്കാൻ ഉഗ്ര ആക്രമണശേഷിയുള്ള നവീന സാങ്കേതികവിദ്യ വലിയ അളവിൽ ആയുധങ്ങളും ഇന്ധനവും വഹിക്കാൻ കെൽപ്പുള്ള പ്രതിരോധ സംവിധാനം സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം മീറ്റർ ഉയരത്തിൽ പറന്നുയരാനാകുന്ന ലോകത്തിലെ ഏക യുദ്ധ കോപ്റ്റർ തദ്ദേശീയമായി നിർമ്മിച്ച ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് പ്രഹരമേൽപ്പിക്കാനും ടാങ്ക് ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനും സാധിക്കുന്നവയാണ് ലൈറ്റ് കോംപാക്ട് ഹെലികോപ്റ്ററുകൾ വന്നത് തദ്ദേശീയമായി നിർമ്മിച്ച ഈ ആക്രമണ ഹെലികോപ്റ്ററിന് ഒരേ സമയം നിരവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത ശത്രുവിന്റെ തിരിച്ചടികൾ തടയാനും തിരച്ചിലുകൾ നടത്താനും ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്ററുകൾ അഥവാ എൽ സി എച്ചുകൾക്ക് കഴിയും ഇവ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനായി സമർപ്പിച്ചതോടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആക്രമണ ഹെലികോപ്റ്ററും വ്യോമസേനയുടെ ഭാഗമായി മാറി ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള നേട്ടങ്ങളാണ് മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പ്രതിരോധ മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഒരു ശത്രു പോലും പാകിസ്ഥാനായാലും ചൈനയായാലും ഇന്ത്യയുടെ അതിർത്തിയിൽ പോലും തൊടില്ല അത്തരത്തിലുള്ള പ്രതിരോധ ശക്തിയിലേക്കാണ് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തീസ്